നമസ്കാരം. മുഖ്യമന്ത്രിയുടെ ഓഫീസർ ഓൺ സ്പെഷ്യൽ ഡ്യൂട്ടി ആർ മോഹനന്റെ ഭാര്യയായ സംസ്കൃത അധ്യാപികയെ മലയാളം മഹാനിഗണ്ടു മേധാവിയായി നിയമിക്കുന്നതിന് സർവകലാശാല ഓർഡിനൻസിലെ യോഗ്യതയോടൊപ്പം തന്നെ സംസ്കൃതം കൂട്ടി ചേർത്താണെന്ന പരാതിയിൽ കേരള സർവകലാശാല വിസിയോട് വിശദീകരണം ആവശ്യപ്പെട്ട് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റിയാണ് ഇത് സംബന്ധിച്ച പരാതി ചാൻസലർ കൂടിയായ ഗവർണർക്ക് നൽകിയത്. മലയാളം മഹാനിഗണ്ടു മേധാവി നിയമനത്തിനുള്ള യോഗ്യതകൾ തിരുത്തിയ വിജ്ഞാപനം പുറത്തു വന്നിരുന്നു. യോഗ്യതയ്ക്കായി സംസ്കൃത ഗവേഷണ ബിരുദവും ചേർത്താണ് വിജ്ഞാപനം. മലയാളം ബിരുദാനന്തര ബിരുദം വേണ്ടതില്ലെന്നും വിജ്ഞാപനത്തിൽ പറയുന്നു. വിജ്ഞാപനം സർവകലാശാല ഓർഡിനൻസിന് വിരുദ്ധമാണെന്നാണ് ആരോപണം. മലയാള ഭാഷയിൽ ഉന്നത പ്രാവീണ്യവും ഗവേഷണ ബിരുദവും 10 വർഷത്തെ മലയാള അധ്യാപന പരിചയവുമാണ് മഹാനിഗണ്ടു എഡിറ്ററുടെ യോഗ്യതയായി മുമ്പ് നിശ്ചയിച്ചിരുന്നത്. ഈ യോഗ്യത പരിഷ്കരിച്ചാണ് പുതിയ നിയമനം നടത്തിയത്. നിയമനം കിട്ടിയത് മുഖ്യമന്ത്രിയുടെ ഓഫീസർ ഓൺ സ്പെഷ്യൽ ഡ്യൂട്ടി ആർ മോഹനന്റെ ഭാര്യയാണ് ഡോക്ടർ പൂർണിമ മോഹനൻ. സംസ്കൃതം അധ്യാപികയാണവർ. ചട്ടങ്ങൾ പാലിക്കാതെയുള്ള നിയമനം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റി ഗവർണർക്ക് പരാതി നൽകിയിരുന്നു. കാലടി സംസ്കൃത സർവകലാശാലയിലെ സംസ്കൃത വിഭാഗം അധ്യാപികയായ പൂർണിമ മോഹന് ഈ തസ്തികയ്ക്ക് നിശ്ചയിച്ചിട്ടുള്ള യോഗ്യതകൾ ഇല്ല എന്നായിരുന്നു പരാതി. ലെക്സിക്കൻ മേധാവിയുടെ ചുമതല വഹിച്ചിരുന്ന മലയാളം പ്രൊഫസറെ ചുമതലയിൽ നിന്ന് നീക്കിയാണ് വിവാദ നിയമനം. ഇക്കാര്യം മറുനാടൻ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയായിരുന്നു വിവാദം ആളിക്കത്തിയത്. മലയാള പണ്ഡിതനായിരുന്ന ഡോക്ടർ ശൂർനാട് കുഞ്ഞൻപിള്ള, ഡോക്ടർ ആറി ബാലകൃഷ്ണൻ, ഭാഷാശാസ്ത്ര പണ്ഡിതനായ ഡോക്ടർ സോമശേഖരൻ നായർ എന്നിവരുൾപ്പെടെയുള്ള മുതിർന്ന മലയാളം പ്രൊഫസർമാരെയാണ് ഇതുവരെ ലെക്സിക്കൻ എഡിറ്റർമാരായി നിയമിച്ചത്. മുതിർന്ന മലയാളം ഓഫീസറെ ഒഴിവാക്കിയാണ് മറ്റൊരു ഭാഷയിൽ പ്രാവീണ്യമുള്ള വ്യക്തിക്ക് നിയമനം നൽകിയതെന്ന് സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റി ചെയർമാൻ ആർ എസ് ശശികുമാറും സെക്രട്ടറി എം ഷാജുൽ ഖാനും ആരോപിച്ചിരുന്നു. ഇതിനിടയിലാണ് യോഗ്യതകൾ തിരുത്തി സർവകലാശാല വിജ്ഞാപനം പുറത്തു വന്നത്. കാലടി സംസ്കൃത സർവകലാശാലയിലെ അധ്യാപികയായ മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയുടെ ഭാര്യയെ നിയമിക്കുന്നത് ലക്ഷ്യം വച്ചായിരുന്നു യോഗ്യതാ മാനദണ്ഡങ്ങളിൽ കൂട്ടിച്ചേർക്കൽ നടത്തിയതെന്ന് വ്യക്തമാണെന്നാണ് ആരോപണം. ജനുവരി 28 പുറപ്പെടുവിച്ച നിയമന വിജ്ഞാപനം പത്രങ്ങളിലോ യൂണിവേഴ്സിറ്റിയുടെ വകുപ്പുകളിലോ പ്രസിദ്ധീകരിക്കാതിരുന്നത് ദുരൂഹമാണ്. സർവകലാശാല ഓർഡിനൻസിൽ നിശ്ചയിച്ചിട്ടുള്ള യോഗ്യതകളിൽ മാറ്റം വരുത്തുവാൻ സർവകലാശാല വിസിക്കോ സിൻഡിക്കേറ്റിനോ അധികാരമില്ലെന്ന് ശശികുമാറും പറയുന്നു. മഹാനിഗണ്ടു മേധാവിക്ക് മലയാള ഭാഷയിൽ ബിരുദാനന്തര ബിരുദം അനിവാര്യമാണെന്ന വ്യവസ്ഥ വിജ്ഞാപനത്തിൽ നിന്ന് ബോധപൂർവം ഒഴിവാക്കിയെന്നാണ് ആരോപണം. നിലവിലെ മറ്റ് യോഗ്യതകളോടൊപ്പം തന്നെ സംസ്കൃതം കൂട്ടിച്ചേർത്താണെന്ന വാദം മുൻമന്ത്രി കെ ടി ജലീൽ വിവാദ ബന്ധു നിയമനത്തിന് നടത്തിയ വിജ്ഞാപനത്തിന് സമാനമാണെന്നും അഭിപ്രായം ഉയരുന്നുണ്ട്. യൂണിവേഴ്സിറ്റി ചട്ടങ്ങൾക്ക് വിരുദ്ധമായി ലെക്സിക്കൻ മേധാവിയുടെ യോഗ്യതകൾ നിശ്ചയിച്ച് നിയമനം നടത്തിയ വൈസ് ചാൻസലറെ മാറ്റി സമഗ്രമായ അന്വേഷണം നടത്തണമെന്നാണ് ആവശ്യം.